വകുപ്പിൽ എന്താണ് നടക്കുന്നതെന്ന് നന്നായി അറിയാമെന്നും ഇടപെടേണ്ട കാര്യങ്ങളിൽ ഇടപെടുന്നുണ്ടെന്നും റവന്യൂ മന്ത്രി കെ രാജന്റെ മറുപടി. അണ്ടർ സെക്രട്ടറിയുടെ ഗുഡ് സർവീസസ് എൻട്രി റദ്ദാക്കിയ വിഷയത്തിൽ ഇപ്പോൾ ഇടപെടേണ്ട കാര്യമില്ലെന്നും മന്ത്രി തൃശൂരിൽ പറഞ്ഞു. മുഖ്യമന്ത്രിയോ മന്ത്രിയോ അറിയേണ്ട വിഷയങ്ങളുണ്ടെങ്കിൽ മാത്രമേ ഞങ്ങളുടെ മുമ്പിലേക്ക് അതുമായി ബന്ധപ്പെട്ട ഫയലുകൾ വരേണ്ടതുള്ളൂ. ഉദ്യോഗസ്ഥ ഭരണത്തിന്റെ എല്ലാ ദിവസങ്ങളിലും എല്ലാ കേന്ദ്രങ്ങളിലും ഇടപെടേണ്ട കാര്യം യഥാർത്ഥത്തിൽ റവന്യൂ വകുപ്പ് മന്ത്രിക്കില്ല. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് എന്താണ് ആ കാര്യത്തിൽ പറഞ്ഞത് എന്ന് നേരിട്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം ആ കാര്യം സംസാരിച്ചാൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ സംശയം ദൂരീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിക്കും. ഇപ്പോൾ റവന്യൂ വകുപ്പിൽ ഓരോ ദിവസവും ഉദ്യോഗസ്ഥന്മാർ തമ്മിൽ നടക്കുന്ന ഏതെങ്കിലും പ്രക്രിയയിൽ ഇടപെടണമെന്ന് തോന്നേണ്ട കാര്യം വന്നിട്ടില്ല. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് ടി ജി സജിത്ത് ചേർന്നു. സജിത്ത്, ഇതൊരു വിവാദത്തിലേക്ക് കടക്കുമ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ അടക്കം ആരോപണങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഒരു മറുപടി മന്ത്രിയുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് എന്ന് കരുതാൻ കഴിയുമോ? ഇത് ഏത് രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. വിഷയം വലിയ വിവാദമായിട്ട് പ്രതിപക്ഷം ഏറ്റെടുക്കുകയാണ്. പ്രത്യേകിച്ച് ഒരു വനിതാ ഉദ്യോഗസ്ഥയ്ക്കെതിരെ അച്ചടക്ക നടപടി എടുത്തത് അവരെ അപമാനിക്കുന്നതിന് തുല്യമാണ്. ശ്രീപക്ഷ കേരളം എന്ന വിഷയം ചർച്ചയാക്കുന്ന സർക്കാരിന്റെ കാലത്ത് തന്നെ ഇത്തരമൊരു നടപടി ഉണ്ടായതടക്കമാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നത്. അതേസമയം ഈ വിഷയം അറിഞ്ഞിട്ടില്ല എന്നതാണ് സർക്കാരിന്റെ നിലപാട്. അത് ഉദ്യോഗസ്ഥ തലത്തിലെ സ്വാഭാവിക നടപടി എന്നാണ് വിശദീകരണം. ഇതിനെയും പ്രതിപക്ഷം വിശദീകരിക്കുന്നുണ്ട്. വകുപ്പിലെ കാര്യങ്ങളൊന്നും മന്ത്രി അറിയുന്നില്ല എന്നതാണ് പ്രതിപക്ഷ നേതാവ് അടക്കം ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും ഈ വിവാദത്തിൽ വലിയ നീക്കത്തിനാണ് പ്രതിപക്ഷം ഒരുങ്ങുന്നത്. പ്രത്യേകിച്ച് ഈ മരമുറി വിവാദവുമായി ബന്ധപ്പെട്ട് നേരത്തെയും രേഖകൾ നൽകിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടായിരുന്നു. അതിന്റെ പുതിയൊരു നീക്കമാണ് ഇന്നലെ ഉണ്ടായത്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഉദ്യോഗസ്ഥയുടെ ഗുഡ് സർവീസ് എൻട്രി റവന്യൂ സെക്രട്ടറി റദ്ദാക്കിയത്. എന്തായാലും ഈ വിഷയത്തിൽ വലിയ പ്രതിഷേധങ്ങൾക്കും നീക്കങ്ങൾക്കുമാണ് പ്രതിപക്ഷം വരുന്നത്. റൈറ്റ്, സജിത വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത്. തിരുവനന്തപുരം കോട്ടൂരിൽ പോലീസിനെ ആക്രമിച്ച സംഭവത്തിൽ ഒരാൾ അറസ്റ്റിൽ. കുളത്തുമ്മൽ സ്വദേശി അമനാണ് പിടിയിലായത്. സംഭവവുമായി ബന്ധപ്പെട്ട് 10 പേരെ